നമസ്കാരം. കോഴിക്കോടിന് പിന്നാലെ എറണാകുളം ജില്ലയിലും ഷിഗല്ല എന്ന് സംശയിക്കുന്ന രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 56 വയസ്സുള്ള ചോറ്റാനിക്കര സ്വദേശിനിയിലാണ് ലക്ഷണങ്ങൾ കണ്ടത്. പനിയെ തുടർന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 23 ഇവർ ചികിത്സ തേടിയത്. ഷിഗല്ലയാണോ എന്ന് കണ്ടെത്താനായി സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സിലെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള തുടർ പരിശോധനകൾ സ്ഥലത്ത് നടത്തും. സംഭവത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം ചേർന്ന സാഹചര്യം വിലയിരുത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിവേക് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ആരോഗ്യ വിഭാഗവും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചോറ്റാനിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറും ആരോഗ്യ പ്രവർത്തകരും പ്രദേശത്ത് സന്ദർശനം നടത്തി. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വയറിളക്ക രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളില്ല എന്നാണ് വയറിളക്ക രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഷിഗല്ല ബാക്ടീരിയ എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദ്ദി, ക്ഷീണം, രക്തം കലർന്ന മലം, ഇതൊക്കെയാണ് ഷിഗല്ലയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. രോഗാണു പ്രധാനമായും കുടലിനെയാണ് ബാധിക്കുക. ഇതിനാൽ മലത്തോടൊപ്പം രക്തവും കാണപ്പെടുന്നു. പ്രധാനമായും മലിനജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. രോഗലക്ഷണങ്ങൾ ഗുരുതരാവസ്ഥയിലെത്തിയാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മരണസാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചില്ലായെങ്കിൽ രോഗവ്യാപനം വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു. രോഗികളുടെ വിസർജ്യവുമായി നേരിട്ടോ പരോക്ഷമായോ സമ്പർക്കമുണ്ടായാൽ രോഗം എളുപ്പത്തിൽ വ്യാപിക്കും. 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ചില കേസുകളിൽ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. ചിലരിൽ ലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കുകയും ചെയ്യുന്നു. പനി, രക്തം കലർന്ന മലവിസർജനം, നിർജ്ജലീകരണം, ക്ഷീണം എന്നിവയുണ്ടായാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. പ്രതിരോധ മാർഗങ്ങൾ ഇവയൊക്കെയാണ്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ഭക്ഷണത്തിന് മുൻപും മലവിസർജ്യത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, വ്യക്തിശുചിത്വം ഉറപ്പാക്കുക, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക, രോഗലക്ഷണങ്ങളുള്ളവർ ആഹാരം പാകം ചെയ്യാതിരിക്കുക, പഴകിയ ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ മൂടിവെക്കുക, രോഗലക്ഷണമുള്ളവർ ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഏതായാലും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്.